ആരൊക്കെ പറഞ്ഞാലും ഈ വിവാഹം നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? എന്തെങ്കിലും കാരണങ്ങൾ കാണും. എന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന് വിവാഹം കഴിക്കുന്നത് നിങ്ങൾക്ക് കണ്ണുപടിയാ. എങ്കിൽ ഞാനിവിടെ വരുമായിരുന്നില്ലല്ലോ. നിങ്ങളെ പോലെ ഞാനും ഒരു വയസ്സിന് വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് തൃപ്തിയാകുമോ? സോമനെ ഒഴിച്ച് ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെട്ടു ഞാൻ സമ്മതിക്കാം. എന്നെ സമ്മതിപ്പിക്കാൻ നിങ്ങൾ ആരാ? നിന്റെ ചെറിയമ്മ. നിങ്ങളുടെ അധികാര ആജ്ഞയിൽ എന്നോട് വേണ്ട, അച്ഛനോട് മതി. നിങ്ങൾ തലകുത്തി നിന്നാലും ഞാൻ സോമനെ തന്നെ വിവാഹം കഴിക്കും. കൃഷ്ണ, നാളെ കാലത്ത് 9 മണിക്ക് ഈ വീട്ടിൽ എല്ലാവരും ഡൈനിങ് ഹാളിൽ വരാൻ പറയണം. ശരി വച്ചല്ലേ. അല്ലെങ്കിൽ എന്റെ അമ്മയുടെ പേരിൽ അവിശ്വാസ പ്രമേയം പാസാക്കാം. ഏതായാലും ഡൈനിങ് ഹാളിൽ ഒരു മഹിളാ സമ്മേളനം, അത് എന്നെ ഉൾപ്പെടുത്തും. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. നിങ്ങളോടെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അത് കാപ്പി കുടിച്ചിട്ട് പറയണോ അതോ ഇപ്പൊ പറയണോ? പറയാനുള്ള എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞു തോലയ്ക്ക്. കാപ്പി കുടിക്കണോ വേണ്ടെന്നുള്ള ഞങ്ങൾ തീരുമാനിച്ചോളാം. ഈ ബംഗ്ലാവും ഇതിനോട് ചേർന്നുള്ള മറ്റെല്ലാ സ്വത്തുക്കളും എന്റെ ഭർത്താവ് എന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ശൂർപ്പണകേ, നീ എന്റെ അനിയനെ കൂടോത്രം ചെയ്ത് മയക്കി സ്വത്തെല്ലാം പിടിച്ചു പറിച്ചോ? ഗീതേ, ഞാൻ പറഞ്ഞ നടന്നില്ലേ? എങ്കിലും എന്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ എന്നാലും എന്നോടൊരു വാക്ക് ചോദിച്ചോ? ഈ മോഹിനിയുടെ ആട്ടത്തിന്റെ തുള്ളി ഞങ്ങളെയാണ് എഴുതി കൊടുത്തത്. ചേച്ചി, നല്ല ചൂടുള്ള ഇഡ്ഡലി സാമ്പാറുമുണ്ട്, നിന്റെ തന്തയ്ക്കുണ്ടോ കൊടുക്ക? ആ ചേച്ചി, ഗീതയും സോമനുമായിട്ടുള്ള വിവാഹം എപ്പോ നടത്താം? അയ്യാ, എനിക്ക് ഇഷ്ടമുള്ളപ്പോ നടത്തും. കണ്ടേ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ളതല്ലേ ഈ വിവാഹം? പോരെങ്കി മുറപ്പെണ്ണ. ദേ, എന്റെ മോന്റെ വിവാഹം നടത്തേണ്ട എപ്പോഴാ ഞാൻ തീരുമാനിച്ചോളാം. എടാ കേമദ്രോഹി, നീ ഇതിന്റെ ഫലം അനുഭവിക്കാൻ ചാവുകയല്ലടാ. ചേച്ചി, നല്ല ചൂടുള്ള വടയും ചമ്മന്തിയും ഉണ്ട്, നിന്റെ പട്ടിക്കുണ്ട കൊടുക്ക. ഒരു വടയെങ്കിലും കഴിച്ചിട്ട് വാമേ. വട വട പോലും കഴിക്കാൻ സമ്മതിക്കില്ല. വിവാഹം കഴിക്കില്ലെന്ന് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? നീ ഇത്രയ്ക്കേ ഉള്ളൂ? പണത്തിന് വേണ്ടി ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. പിന്നെ സ്നേഹത്തിൽ നിന്ന് കിട്ടുന്ന സുഖം, അതാണ് എന്റെ തിയറി. പണമില്ലാത്ത വിവാഹം കഴിക്കാൻ ചേട്ടന്റെ അമ്മ സമ്മതിക്കുമോ? വേണ്ടി വന്നാൽ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടി അമ്മയെ എതിർക്കുന്നു. ദിസ് ഈസ് എ ഫസ്റ്റ് ടൈം. അല്ല, നോക്കൂ, നല്ല ഓർമ്മയാണ്. ജീവിതം ഒരു ചൂതുകളിയാണ്. ജയിക്കാൻ വേണ്ടി പാണ്ഡു അമ്മ പാഞ്ചാലി പണയം വെച്ചു. വേണ്ടി വന്നാൽ ഞാൻ അമ്മയും പണയം വെക്കും. നീ എന്റെ മോൻ തന്നെയാടാ. എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. വീട്ടിലുള്ളവരുടെ എല്ലാ സന്തോഷവും നോക്കേണ്ടത് എന്റെ കടമയല്ലേ? എന്താ മിസ്സസ് ഓബേൽ ഇത്ര പെട്ടെന്നൊരു മാറ്റം? ജീവിക്കാൻ പല മാറ്റങ്ങളും വേണം, പക്ഷേ എന്റെ നില ആരറിയുന്നു? ഞാൻ അറിയുന്നു. ഈ മനസ്സിന്റെ മോഹമായ നിലവിളി ജീവിതമല്ലേ? എനിക്കുമില്ലേ ആശകളും മോഹങ്ങളും? ഒരു വാക്ക് പറഞ്ഞാ മതി, നിറവേറ്റം കാത്തു നിൽക്കുകയാണ്. എപ്പോ വേണമെങ്കിലും എവിടെ വെച്ചാ? അതെങ്ങനെ? സോമൻ ഗീത വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരിക്കല്ലേ? ആര് പറഞ്ഞു? ഗീത ഞാൻ കണ്ട 1000-ൽ ഒരുത്തി. വേണ്ടി വന്നാൽ
ഇന്ന് വിവാഹം കഴിക്കാനും തയ്യാറാണ്. വിവാഹമോ? ചാച്ചാ, അതിനപ്പുറത്തുള്ള സകലതിനും തയ്യാറ്. എന്നാൽ നമുക്ക് പുറത്തേക്ക് പോവാം. ചേട്ടാ, ഇതെന്ത് പ്രവൃത്തിയാണ്? വെറും ഒരു സാധാരണ പ്രവൃത്തി. Come on, take it easy. എടി പിശാചെ, എന്റെ അച്ഛനെ വഞ്ചിച്ചതും പോരാ, എന്റെ കാമുകനെ കൈക്കലാക്കിയോ? ഇതെ നമ്മുടെ നാട്ടിൽ ആർക്ക് ആരെ വേണമെങ്കിലും കൈക്കലാക്കാം. മാത്രമല്ല, ഞാനൊരു വികാരജീവിയാണെന്നുള്ള കാര്യം നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിവാഹം കഴിച്ച ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. യു കം ഓൺ മൈ ഡിയർ. ഏകാന്തം, വിജനം നമ്മുടെ തിളയ്ക്കുന്ന വികാരങ്ങൾക്ക് പറ്റിയ സ്ഥലം. അതിന് മാത്രമല്ല, ആഭാസന്മാരെ മര്യാദ പഠിപ്പിക്കാനും പറ്റിയ സ്ഥലം. മിസ്റ്റർ സോമൻ, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ തമ്മിൽ മാനസികമായും ശാരീരികമായും ഒന്ന് കൂടുതൽ എടുക്കാൻ. റാസ്കൽ, നീ വഴി പഠിപ്പിച്ച പെൺകുട്ടികളെ പോലെ എന്നെയും കണക്കാക്കരുത്. ശോഭേ, അല്ലടാ, ഞാൻ നിന്റെ അമ്മാവന്റെ ഭാര്യ. മര്യാദയ്ക്ക് പറയുന്നത് കേട്ടോ, മേലാൽ നീ ഗീതയെ കണ്ടുപോകരുത്. അവളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ നാളെ വെളുക്കുന്നതിന് മുൻപ് വീട്ടിൽ നിന്ന് പൊയ്ക്കൊള്ളാം. മിസ്റ്റർ സോമൻ, ഇത്രയും കാലം നീ എത്രയോ പെൺകുട്ടികളെ വഞ്ചിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഒരു അനുഭവം ദിസ് ഇസ് എ ഫസ്റ്റ് ടൈം അല്ലേ? അയ്യോ, ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ആണ് ഇതുപോലെ അടിക്കപ്പെടാ. എവിടെ പോകുന്നു? എങ്ങോട്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആദ്യം ഇവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടട്ടെ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കൂടുതൽ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നീ എന്തിനെന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എന്റെ മോളെ നീ ഇങ്ങനെ വഞ്ചിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഗീതയെ ഞാൻ വഞ്ചിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? എന്നെ വിശ്വാസങ്ങളും സ്നേഹബന്ധങ്ങളും എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നവനാണ് ഞാൻ. അച്ഛനെന്ന നിലയിൽ എന്റെ മകളുടെ സങ്കടം കണ്ടുകൊണ്ട് ഇനി ഇവിടെ കഴിയാൻ എനിക്ക് സാധ്യമല്ല. അങ്ങ് പോയാൽ ഞാൻ ഇവിടെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് തീരുമാനിക്കേണ്ടത് നീയാണ്. ശോഭേ, നിനക്ക് സ്നേഹിക്കാൻ സോമനേക്കാൾ എത്രയോ നല്ല ചെറുപ്പക്കാരെ കിട്ടുമായിരുന്നു. നിന്റെ സന്തോഷത്തിന് വേണ്ടി എന്റെ മകളുടെ മനസ്സ് വേദനിപ്പിക്കണോ? അയ്യോ ദൈവമേ, എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കാമോ? എനിക്ക് അഭയം തന്ന അങ്ങയെ ഞാൻ ദ്രോഹിക്കുമോ? ആ നന്ദിയുണ്ടെങ്കിൽ അവസാനമായി നിന്നോട് അപേക്ഷ മാത്രം. നിന്റെ സ്വാതന്ത്ര്യത്തിനെ ഞാൻ ഒരിക്കലും തടയുകയില്ല. എന്റെ ഗീതയുടെ ജീവിതം നീ നശിപ്പിക്കരുത്. ഗീതയുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം. സോമൻ വെറും ഒരു വിടനാണ്. അവൻ എത്രയോ പെൺകുട്ടികളെ സ്നേഹിച്ച് മണിയാധാരമാക്കിയിട്ടുണ്ടെന്ന് അങ്ങനെയറിയാമോ? എനിക്കറിയാം. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ ആശുപത്രിയിൽ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഒരു പാവം പെൺകുട്ടിയെ ഗർഭിണിയാക്കി അവനവിടെ കൊണ്ടുവന്നു. വെറും 500 രൂപ അവളുടെ കണ്ണുനീരിന് മുമ്പിൽ എറിഞ്ഞു കൊടുത്തിട്ട് അവൻ പോയത് ഞാൻ കണ്ടതാണ്. പിന്നെ നീ അവന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്? ഗീതയെ ആ ബന്ധത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി സോമന്റെ മുൻപിൽ ഞാൻ നടത്തിയ ഒരു നാടകമായിരുന്നു. എന്റെ മകളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇനി അവൾക്കൊരു വിവാഹം ഞാൻ നടത്തും. ഒരു നല്ല ചെറുപ്പക്കാരനെ, നല്ല പഠിപ്പുള്ളവനെ, നല്ല സ്നേഹമുള്ളവനെ ഇവയ്ക്ക് ഞാൻ കൊണ്ടുവരും. ആ വിവാഹം കണ്ടതിന് ശേഷമേ
എന്റെ ജീവൻ പോകുകയുള്ളൂ. അതിനു വേണ്ടി മാത്രമാണ് ഈ വേദനകളെല്ലാം സഹിച്ചുകൊണ്ട് ഞാനിവിടെ ജീവിക്കുന്നത്. എന്റെ കടമകൾ നിറവേറ്റുന്നവരെങ്കിലും അങ്ങനെ വിശ്വസിക്കണം. അങ്ങനെ ഒരിക്കലും ടച്ച് പോകരുത്.